നമസ്കാരം. ഇന്ന് അതിഥിയായി സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുന്നത് ഈ കഴിഞ്ഞ ആഴ്ച റിലീസായ യാത്ര ചോദിക്കാതെ എന്ന കലാഭവൻ മണി അഭിനയിച്ച അവസാന ചിത്രത്തിൻ്റെ സംവിധായകനായ ശ്രീ അനീഷ് വർമ്മയും തിരക്കഥാകൃത്തായ ഹരിപ്പാട് ഹരിലാലുമാണ്. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് സിനിമയിലേക്ക്. നമസ്കാരം. പ്രമുഖ കലാകാരനായ കലാഭവൻ മണി അഭിനയിച്ച അവസാന ചിത്രം എന്ന പ്രത്യേകതയോടുകൂടി ഇറങ്ങിയ യാത്ര ചോദിക്കാതെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. ഒരു നാട്ടിൻപുറത്തെ ബാലൻ എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന പല പല മുഹൂർത്തങ്ങൾ അടങ്ങിയ ചിത്രം. ഈ ഒരു യാത്ര ചോദിക്കാതെ അറമ്പറ്റായ എന്ന് പറഞ്ഞ ആ ടൈറ്റിലുമായിട്ട് ഏകദേശം കലാഭവൻ മണിയുടെ ജീവിതം അന്ത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കഥയുമായി സമയം വരുന്നു. ഈ ഒരു രീതിയിലേക്ക് എന്താ ഈ ഒരു അവസാന ചിത്രം ഇങ്ങനെ ഒരു കലാഭവൻ മണിയെ വെച്ചിട്ട് ഇങ്ങനെ ഒരു പ്രമേയത്തിലേക്ക് പോകുന്നത്, പ്രമേയത്തിൻ്റെ കാര്യം തിരക്കഥാകൃത്ത് സംസാരിക്കുന്നു എങ്കിലും സംവിധായകൻ്റെ ഭാഷത്തിൽ എങ്ങനെയാണ്? ഇത് ഒരിക്കലും ഞങ്ങൾ അറിഞ്ഞിട്ടൊരു പേരൊന്നുമല്ല. ഞങ്ങൾ സിനിമ തുടങ്ങിയപ്പോൾ ഞാനും എൻ്റെ റൈറ്ററും കൂടി ഒരു കുറേയധികം എന്താ പറയുക നമുക്ക് പേരുകൾ ഞങ്ങൾ നോക്കിയിരുന്നു. അവസാനം ഒരു ദിവസം രാവിലെയാണ് ഹരിലാലൻ്റെ അടുത്ത് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു പേരിട്ടാലോ എന്ന് ചോദിക്കുന്നത് യാത്ര ചോദിക്കാൻ. അങ്ങനെ ഞങ്ങളിത് ഒരിക്കലും ഇതിനു വേണ്ടിയിട്ടൊന്ന് പലരും എന്നോട് ചോദിച്ചു ഈ അതായത് മണിയുടെ അവസാനം അദ്ദേഹത്തിൻ്റെ മരണശേഷമാണോ നിങ്ങൾ ഇങ്ങനെയൊരു പേരിട്ടത്? ഒരിക്കലുമല്ല, ഞങ്ങൾ ആദ്യം ഇങ്ങനെയൊരു പേരിട്ടു. അത് ഈ പറഞ്ഞ പോലെ എന്തോ അറമ്പറ്റിപ്പോയി. ഇതിനു വേണ്ടി ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ അന്നേ ഇട്ട പേര് തന്നെയാണ് യാത്ര വയ്ക്കാതെ. അതിപ്പോഴും അങ്ങനെ സംഭവിച്ചു പോയി. അതിൽ ഭയങ്കര ഒരു എന്താ പറയുക ഭയങ്കരധികം ഒരു ദുഃഖമുണ്ട്. മണിയിട്ടൊന്നും ഇല്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഒരിക്കലും മനഃപൂർവ്വമല്ല അങ്ങനൊരു അത് വന്നു വിട്ടുപോയി. അനീഷ് വർമ്മ എന്ന സംവിധായകൻ്റെ കരിയോഗ്രാഫ് എടുക്കുകയാണെങ്കിൽ സംവിധായക രംഗത്തെ നവാഗതനെന്ന് പറഞ്ഞുകൂടാ. കാര്യം കാവ്യം എന്ന സുരേഷ് ഗോപി ചിത്രം ചെയ്തു, നിർമ്മിച്ചു തിളക്കം എന്ന ചിത്രം, അതിനുശേഷം നല്ലൊരു എക്സ്പീരിയൻസോടുകൂടി ഈ ചിത്രം ചെയ്തിരിക്കുന്നത്. ഈ ഇത്തരത്തിലുള്ള പ്രമേയത്തിലേക്ക് വന്നതിനെ കുറിച്ച് കൂടുതൽ പറയൂ. അല്ല, ഇന്ന് പെൺകുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, നമ്മൾ മാതാപിതാക്കൾ ഇവരെ നമ്മൾ ബാംഗ്ലൂർക്കോ അല്ലെങ്കിൽ പോട്ടെ കേരളത്തിൽ എവിടേക്കെന്ന് നമ്മൾ പറഞ്ഞു വിടുന്നു പഠിക്കാൻ വേണ്ടി, പക്ഷെ അവിടെ ചെന്ന് പല വലകളിലും അവർ ചെന്ന് ചാടുകയാണ്. പിന്നെ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഇന്ന് നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട്. അപ്പോൾ അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്തൊരു കഥ പറഞ്ഞു. ഞങ്ങൾ ആക്ച്വലി ഈ സിനിമ ചെയ്യാനല്ലായിരുന്നു, വേറൊരു കഥയായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ ചില കാരണം കൊണ്ട് ഞങ്ങളത് മാറ്റി വെച്ചു. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ് ഈ ഒരു കഥ പറഞ്ഞത്. എന്നോട് വന്നിട്ട് ചോദിച്ചു നമുക്ക് ഇങ്ങനെ ഒരു ചെയ്താലോ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് പറ്റിയൊരു സിനിമയെന്ന് തോന്നി. അങ്ങനെ ഞാനും ഹരിലാലും കൂടി എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നടക്കുകയും ചെയ്തു. അതുണ്ടായത് ഹരിപ്പാട് ഹരിലാൽ എന്ന തിരക്കഥാകൃത്തിൻ്റെ കരിയറിൽ. നീലാംബരി എന്ന ചിത്രം ബാമാനുപനൊക്കെ അഭിനയിച്ചു, അതിനുശേഷം ചെയ്ത ഈ ചിത്രത്തിൽ യാത്ര ചോദിക്കാതെ എന്ന ചിത്രത്തിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ അറമ്പറ്റിയ പോലുള്ള ഇതായിരുന്നു. ആ ടൈറ്റിലുമായി സാമ്യം വന്നു. പക്ഷേ ഒരു കലാഭവൻ മണി എന്ന ആർട്ടിസ്റ്റിനെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു ഈ സ്ക്രിപ്റ്റ് രചിച്ചത് തന്നെ. ഞങ്ങളിത് ആദ്യം എഴുതുന്നത് എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുന്ന ഒരു പടം ചെയ്യാനാണ് മണിച്ചേട്ടൻ്റെ അടുക്കൽ ആദ്യം ചെല്ലുന്നതും. ഞാനും ഡയറക്ടറോടെ പോയി എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുന്ന പടത്തിൻ്റെ കഥ പറഞ്ഞു. ഷൂട്ടിങ് തുടങ്ങാൻ എൻ്റെ സോങ് കമ്പോസിങ് കൈതപ്രം വിശ്വനാഥ നമ്പൂതിരിൻ്റെ സോങ് കമ്പോസിങ് ലക്കിടിയിലിരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ സാബു ഘോഷ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുണ്ട്. അങ്ങനെയാണ് എൻ്റെ അടുക്കൽ ഇങ്ങനെ ഒരു ത്രെഡ് എൻ്റെ അടുക്കൽ പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞ സാബു ഇത് കൊള്ളാം, ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ നമുക്കിതൊരു നല്ലൊരു പ്രമേയമാണ്, ഞാൻ എന്തായാലും ഇതേക്കുറിച്ചൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ തിരിച്ചു പോരുന്നു. അപ്പോൾ സാബു അത് വലിയ സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞാലും ഒരു ചെറിയ രീതിയിൽ ഇങ്ങനൊരു ത്രെഡ് എൻ്റെ കയ്യിലുണ്ട്, എങ്ങനെ ഉണ്ടാകുമെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പോൾ സാബു ഞാനോട് ഒരുമിച്ചൊരു പടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ആലോചിക്കാം സാബു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നിട്ടാണ് ഈ ഡയറക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു രാത്രിയിൽ സോങ് കമ്പോസിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലക്കടിയിൽ, ഞങ്ങളെല്ലാവരും ലക്കടിയിലുണ്ട്. ഞാൻ രാത്രി ചെന്ന് ഞാൻ 2 മണി എങ്ങാണ്ടായി റൂമിൽ ചെന്ന് 2 മണിയായി. എല്ലാവരും നല്ല ഉറക്കം, കൈതപ്രം വിശ്വേട്ടനുണ്ട്, എല്ലാവരും നല്ല ഉറക്കം. ഞാൻ അവിടെ നല്ല മഴയും മഴ ഭയങ്കര മഴ. ഞാൻ രാത്രിയിൽ ചെന്ന് പാടുമൊക്കെ എടുത്ത് ഞാൻ മാറി എഴുതായിരുന്നു. രാവിലെ ഇദ്ദേഹം എണീച്ചു വന്നപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു ഉറങ്ങിയില്ലേ? ഞാൻ പറഞ്ഞില്ല. നമുക്ക് തിരക്കഥയൊന്നും മാറ്റാം, പുതിയൊരു പടം ചെയ്യാത്ത. അപ്പോൾ എൻ്റെ ഓർമ്മയിലെ സോങ് കമ്പോസിങ് കഴിഞ്ഞു. അപ്പോൾ ചോദിച്ചത് നിങ്ങളെന്തോ ഈ പറയുന്നത്, ഇനിയിപ്പോൾ ഇത് മാറ്റിയിട്ട് പുതിയ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ കഥയൊന്ന് കേൾക്ക്, കഥ കേട്ടിട്ട് കഥ എങ്ങനെയുണ്ടെന്ന് നോക്ക്. ഞങ്ങൾ എന്നോട് ആ റോഡേ കൂടെ രാവിലെ ചായ കുടിക്കാൻ പോയി. ചായ കുടിക്കാൻ പോയി അങ്ങ് ചായക്കടയിൽ ചെന്നപ്പോഴത്തേക്ക് ഈ കഥ ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞു തരുന്നു. അപ്പോൾ അനീഷ് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു കൊള്ളാം, നമുക്കിത് ചെയ്യാം, ഇത് നമുക്ക് ചെയ്യാം, തീരുമാനിച്ചിരിക്കുന്നു, ഇനി സോങ് ഒക്കെ അവിടെ ഇരിക്കട്ടെ, നമുക്കിത് ചെയ്യാം. അങ്ങനെ ആ കമ്പോസ് ചെയ്ത് പാടി ഒരു പാട്ട് പാടുകയും ചെയ്ത്, ഒരു പാട്ടല്ലാതെ മൊത്തം പാട്ട് പാടി അല്ലേ, ആ പാടുകയും ചെയ്ത്. അത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടാണ് യാത്ര ചോദിക്കാതെ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് ആദ്യം തീർക്കുകയായിരുന്നു.
ഞങ്ങളൊരു ഒരു മാസം എടുത്തിട്ട് സ്ക്രിപ്റ്റ് ഫുള്ള് തീർത്തു. സ്ക്രിപ്റ്റ് തീർത്ത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് വായിച്ച് ആദ്യം ഞങ്ങൾ മനോജേട്ടനെ വെച്ച് ചെയ്താലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു, വേണ്ട, മണിയേട്ടനാണ് ഇതിന് കൂടുതൽ ആപ്റ്റ്, നമുക്ക് നേരെ. അങ്ങനെ ഞങ്ങൾ കൂടെ നേരെ പോയി മണിയേട്ടൻ്റെ വീട്ടിൽ ചെല്ലുക. അപ്പം ഇദ്ദേഹം പാടിയിലുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ എന്ന് പറയുന്ന പടത്തിന് പുള്ളിക്ക് അഡ്വാൻസ് കൊടുത്തിരിക്കുക. അപ്പോൾ പാടിയിലുണ്ട്, ഷൂട്ട് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടെ പാടി ചെന്നിട്ട് പറഞ്ഞു, മണിച്ചേട്ടാ ഒരു ചെറിയ പ്രശ്നമുണ്ട്, സബ്ജക്റ്റ് ഒന്ന് മാറുക, മാറിയിട്ട് നമുക്ക് വേറൊരു സബ്ജക്റ്റ് ചെയ്താലോ എന്ന് പറഞ്ഞു. അത് ഇപ്പം ഇനി ഇത്രയും ദിവസമല്ലോ എങ്ങനെ ചെയ്യുക, അല്ല കഥയൊന്ന് കേൾക്കുന്നു പറഞ്ഞു. അപ്പം ഞങ്ങൾ രണ്ടുകൂടെ പുള്ളി ഞങ്ങൾ മൂന്ന് പേരോട് ഇരുന്ന് ഈ കഥ പറഞ്ഞു. പുള്ളി പറഞ്ഞു, ഇത് നമുക്ക് ചെയ്യണം, ഇതാണ് സിനിമ. എൻ്റെ ജീവിതത്തിൽ എനിക്കിതുപോലൊരു കഥാപാത്രം കിട്ടിയിട്ടില്ല, ഇതാണ് സിനിമ, ഇത് നമുക്ക് ചെയ്യണം. ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ ഇത് അത്യാവശ്യമാണ്, ഇങ്ങനൊരു ഒരു പ്രമേയം, ഒരു സിനിമ അത്യാവശ്യമാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്നു, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്തു, ഞങ്ങൾ ഷൂട്ട് തുടങ്ങി. പിന്നെ ഇടയ്ക്ക് കുറേ പ്രതിസന്ധികൾ വന്ന് പടം രണ്ടാവശ്യമായിട്ടാണ് ഞങ്ങൾ തീർത്തത്. അത് ഇതിൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഓരോ സീൻ അഭിനയിക്കുമ്പോഴും മണിച്ചേട്ടൻ ആ കറക്റ്റ് ബാലനായിട്ട് അഭിനയിക്കുമായിരുന്നു. അല്ല, കലാഭവൻ മണി എന്ന് പറയുന്ന നടനല്ല, അയാൾ ബാലനാകുമായിരുന്നു. ഇടയ്ക്കൊരു ഒരു സീനിൽ പുള്ളി പറഞ്ഞു, റൈറ്റർ ഒന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അടുക്ക ഒരു അസിസ്റ്റൻ്റ് പയ്യൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടനെ വിളിക്കുന്നു. ഞാൻ ചെന്ന് എന്താ മണിച്ചേട്ടാന്ന് ചോദിച്ചോ. പറഞ്ഞു, അല്ല എനിക്കൊരു മകളുള്ളതാണ്, ഞാൻ എങ്ങനെ ഈ സീൻ അഭിനയിക്കുമെന്ന് ചോദിച്ചു. എന്നിട്ട് അയാൾ അങ്ങ് പൊട്ടിക്കരയാ, ഉദയ സ്റ്റുഡിയോ വെച്ചാണെന്ന് തോന്നുന്നു അല്ലേ, ഉദയ സ്റ്റുഡിയോ വെച്ച് അയാളങ്ങ് പൊട്ടിക്കരയാ. അപ്പോൾ ഇത് എനിക്കിത് അഭിനയിക്കാൻ പാടാ, നെഞ്ചിന് ഭയങ്കര ഇത് തോന്നുന്നു. അങ്ങനെ അതിൻ്റെ ഓരോ സീനും ഒരു തുള്ളി ഗ്ലിസറിനില്ലാതെയാണ് പുള്ളി കരഞ്ഞിട്ടുള്ളത്. പുള്ളി ആ സിനിമ കണ്ടാൽ പുള്ളി മണിയല്ല, ബാലനെയാണ് നമ്മൾ കാണുന്നത്. പിന്നെ അതിനകത്ത് ഡയറക്ടർക്ക് കിട്ടിയ വേറൊരു വലിയ ഗുണം, ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങളൊരു നാട്ടിൻ പുറത്താണ് ഷൂട്ട് ചെയ്യാൻ ചെന്നത്. അവിടെ ഞങ്ങൾ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റുകളെയോ അല്ലെങ്കിൽ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുള്ള ചെറിയ ചെറിയ വേഷങ്ങളിൽ കണ്ടിട്ടുള്ള മുഖങ്ങളൊന്നുമില്ലാതെ ആ നാട്ടിലെ സാധാരണക്കാരെ വിളിച്ചിരുത്തി ട്രെയിൻ ചെയ്യിച്ച് അവരെ കൊണ്ട് അഭിനയിപ്പിച്ചു എന്നുള്ളത്, അവരാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്, ആ നാട്ടുമ്പുറത്തുകാരാണ്. അത് വലിയൊരു ഡയറക്ടർ വലിയൊരു കഴിവായിട്ട് തന്നെ ഞാൻ അംഗീകരിക്കുന്ന കൂട്ടത്തിലാണത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സിനിമയാണ്. പലരും സിനിമ കണ്ടിട്ട് എന്നെ വിളിച്ച് പറഞ്ഞത്, ഞങ്ങൾക്കൊരിക്കലും ഇതൊരു സിനിമ കണ്ടു എന്ന് തോന്നുന്നില്ല, നാട്ടിലൊരു സംഭവം, ഒരു ചെറിയ സംഭവം നടന്നു എന്ന് തോന്നുന്നു, അത്രയേ ഉള്ളെന്നാണ് പറഞ്ഞത്. പ്രേക്ഷക മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പല പല സംഭവ വികാസങ്ങൾ ചിത്രത്തിലുണ്ട്. അതിൻ്റെ തിരക്കഥ രചനയിൽ തന്നെ ഈ മണി അഭിനയിച്ചപ്പോൾ ഇങ്ങനെ ചോദിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സാധിക്കുന്ന നടനോ മണിയുമായിട്ടുള്ള സ്വന്തം മകളെ തെറ്റ് ചെയ്ത് പോലീസുകാർ പിടിക്കപ്പെട്ടു എന്നറിയുന്ന മുഹൂർത്തത്തിൽ മണിയുടെ വിതുമ്പലും മകളല്ലായിരിക്കണേ എന്നുള്ള പ്രാർത്ഥനയും, അത്തരം രംഗങ്ങൾ എഴുതുമ്പോൾ തിരക്കഥാകൃത്തിന് എങ്ങനെയായിരുന്നു ആ ഒരു? അല്ല, ഞാൻ ഈ ഇങ്ങനെയൊരു കഥ പറഞ്ഞപ്പോൾ, ഞാനിപ്പോൾ ഈ എറണാകുളത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും കാലം, അപ്പം നമുക്ക് തന്നെ ജീവിതത്തിൻ്റെ പല പല മുഖങ്ങൾ, പല പല സംഭവങ്ങൾ എറണാകുളത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഥ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാൻ ചിന്തിച്ച അച്ഛൻ്റെ ഒരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. ഒരേ ഒരു മകള്, വളരെ പിന്നെ താലോലിച്ച് വളർത്തിയ മകള്, അവള് ഇത്രയും പ്രായമായെങ്കിലും അയാൾക്കിപ്പോഴും അയാളുടെ മനസ്സിൽ കൈക്കുഞ്ഞാന്നാണ്. അപ്പോൾ ആ മകളെ ഒരച്ഛൻ എപ്പോഴും കാണാൻ വേണ്ടി കോളേജിൽ വരുമ്പം അച്ഛൻ എടുക്കൽ അവൾ പറയുക, എന്തിനാ അച്ഛൻ എപ്പോഴും ഇങ്ങനെ വരുന്നത്, അച്ഛൻ എന്തിനാ എന്നെ കാണാൻ, ഞാൻ കൂട്ടുകാരികളൊക്കെ ചോദിക്കുന്നു, എന്നാൽ പിന്നെ എന്തിനാ അച്ഛൻ പോകുന്നു, ഇവിടെ ഒരു മുറിയെടുത്ത് ഇവിടെ നിന്ന് താമസിച്ചുകൂടെ എന്ന് കൂട്ടുകാരികൾ ചോദിക്കുന്നു, അച്ഛൻ എന്തിനാ എന്നെ കാണാൻ എപ്പോഴും വരുന്നത്, ആ ഒരു ചോദ്യം. അപ്പോൾ എനിക്കൊരു മകളുണ്ട്, ആ എൻ്റെ മകൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരിക്കും ഞാൻ? അതാണ്, അതാ ഇതിൻ്റെ ഓരോ സീൻ ഞാൻ എഴുതുമ്പോഴും ഞാൻ ആ ബാലനെയും ഈ പെൺകുട്ടിയെയും മനസ്സിൽ ഉൾക്കൊണ്ട് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വികാരതീവ്രമായ രംഗങ്ങളായിരുന്നു. തീർച്ചയായിട്ടും അല്ല, സംവിധാനത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ചിത്രത്തിൽ മറ്റൊരു ആർട്ടിസ്റ്റ് സാദിഖ് ഒട്ടനവധി ചിത്രങ്ങൾ വലുതും ചെറുതുമായ വേഷങ്ങൾ ചെയ്തെങ്കിലും യാത്ര ചോദിക്കാതിൽ എന്നും ഒരു ടാഗ് ലൈനാണ് സാദിഖിൻ്റെ ജീവിതത്തിൽ അടിവരയിട്ട് പറയാം. അത്തരം ഒരു കഥാപാത്രം, അതുപോലെ റീന ബഷീർ, നിഷ സാരംഗ് ഇവരൊക്കെ ചെയ്ത് മനുരാജ്, അപ്പോൾ ആ ഒരു കാസ്റ്റിങ്ങിലേക്ക് അമ്മു എന്ന പുതുമുഖ നായികയുമൊക്കെ ആ കാസ്റ്റിങ്ങിലേക്ക്. അമ്മു എന്നുള്ള നായിക നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ അലക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്, അവരാണ് പറഞ്ഞത് ഞങ്ങൾ അവസാനം എനിക്ക് നായികയെ കിട്ടുന്നില്ല, ആരെ വച്ച് ചെയ്യും എന്നുള്ളൊരു ദിവസം പറഞ്ഞപ്പം, നമ്മുടെ കമൽ സാറിൻ്റെ സ്വപ്നസഞ്ചാരി എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിൽ ജയറാമിൻ്റെ മകളുടെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആ കുട്ടി നല്ല കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ആ സിനിമ കാണുകയും ചെയ്തു. അങ്ങനെ അതിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അലക്സിനോട് പറഞ്ഞു,
അലക്സാണ് ആ കുട്ടിയെ കൊണ്ടുവരുന്നത് പാലക്കാട് നിന്ന്. പക്ഷേ ആ ഒരു തീരുമാനം ഒരിക്കലും തെറ്റല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ കുട്ടി വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ ക്ലൈമാക്സ് സീനൊക്കെ വളരെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധിക്കുന്ന പറഞ്ഞാൽ നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്, മണിയപ്പൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് കയ്യിൽ ഇത് എന്താ പറയുക കറക്റ്റാണെന്ന് എനിക്ക് തോന്നി, അതാണ് ഉണ്ടായത്. പിന്നെ റീന, റീനയും നാട്ടുമ്പുറത്തൊരു എന്താ ഒരു പാവം പിടിച്ച ഒരു കർഷകൻ്റെ ഭാര്യയായിട്ട് കറക്റ്റായിട്ടുള്ളൊരു റോള് തന്നെയായിരുന്നു അത് ചെയ്തിരുന്നത്. അപ്പോൾ ഇതെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു എന്നുള്ളതിലൊരു സന്തോഷമുണ്ട്. നമ്മുടെ ഇത് തെറ്റിയിട്ടില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കാസ്റ്റ് ചെയ്തത് ഗാനരചിതാവ് അനിൽ പലച്ചൂരാനും ഒരു മുഖ്യവേഷം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ ലിറിക്സ് എഴുതിയിട്ടുണ്ട്. ഗാനത്തെ കുറിച്ച് കൂടി ഒന്ന് പറയും. അനിൽ ചെയ്തിരിക്കുന്ന ഒരു കവിതയാണ്, അതാണ് ക്ലൈമാക്സിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന ഒരു സംഭവം. അനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനിലിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു കവിയാണ് നാട്ടിൽ. ഒരുപാട് മണി മണിയുടെ ക്യാരക്ടർ, ബാലൻ എന്നുള്ള ക്യാരക്ടറിനെ സ്നേഹിക്കുന്ന ഒരുത്തനാണ്. പക്ഷേ അയാൾ ആരും കൂസലിൽ നടക്കുന്ന, അയാൾക്ക് അയാളുടേതായ ഒരു രീതിയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. അത് എല്ലാവരും തള്ളി പറയുമ്പോഴും മണിയുടെ കൂടെ നിൽക്കുന്ന രണ്ട് പേരുള്ളൂ, ഒന്ന് സാധിക്കേണ്ട ക്യാരക്ടർ, ഒന്ന് അനിൽ പഞ്ചുരാൻ്റെ. അദ്ദേഹത്തിൽ കൂടിയാണ് നമ്മുടെ ക്ലൈമാക്സിലേക്കുള്ള സോങ്ങ് നമ്മൾ പോകുന്നത്. ആ സോങ്ങ് ഇന്ന് എല്ലാവരും ഏറ്റെടുത്തു, വളരെ മനോഹരമായിട്ട് പല സ്ഥലത്തും അത് റൈറ്റിങ്ങിൽ ഫസ്റ്റാണ്. കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അതെല്ലാം അദ്ദേഹം നന്നായിട്ട് അത് ചെയ്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഇത്. ഈ കലാഭവൻമണി എന്ന നടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ശരിക്കും സാധാരണക്കാരായ ജനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ എന്താ ആരാധിച്ചു പോകുന്നത്. അത്ര താര ബാഹുല്യമുള്ള ഒരു നടനായിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിന് നമ്മളത് കണ്ടു, ഇത്രയധികം ജനപ്രളയമായിരുന്നു ചാലക്കുടി ടൗണിൽ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം എന്ന രീതിയിൽ യാത്ര ചോദിക്കാർ റിലീസായപ്പോൾ ഒരു തിരക്കഥാകൃത്തിനും സംവിധായകനും ഒക്കെ എത്തരത്തിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ആരാധക വൃന്ദങ്ങളിൽ നിന്ന് ലഭിക്കുന്നത് ചിത്രം കണ്ടതിന് ശേഷം? അല്ല, അദ്ദേഹത്തിൻ്റെ ആരാധകരൊക്കെ ഒരുപാട് പേര് വിളിച്ചിട്ട് മണിച്ചേട്ടനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ നിങ്ങൾ എടുത്തതിൽ ഞങ്ങളൊക്കെ വളരെ, അതായത് അദ്ദേഹം മലയാള സിനിമയിൽ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരു ആർട്ടിസ്റ്റാണ് മണിച്ചേട്ടൻ. പക്ഷേ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അയാൾക്ക് ഒരു പുരസ്കാരം കിട്ടുക എന്നുള്ളത്. അയാളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത്. ഇതുവരെ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴെനിക്കും ഡയറക്ടർക്കും ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, ഒരിക്കലും മലയാളത്തിൽ നിന്ന് അടുത്ത ഒരു വർഷം ഈ മലയാള സിനിമയിൽ ഈ ബാലനെ മാറ്റി നിർത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ബാലനെ മാറ്റി നിർത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അത്ര ഗംഭീരമായിട്ട് മണിച്ചേട്ടൻ അഭിനയിച്ചിട്ടുണ്ട് അതിനകത്ത്. ആ ഓരോ ഞാൻ പറഞ്ഞില്ലേ, അത് ആ സിനിമ കാണുന്ന ഇദ്ദേഹത്തിൻ്റെ ആരാധകർ മൊത്തം ഞങ്ങളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മണിച്ചേട്ടൻ്റെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തൊരു മുഖമാണ് ഞങ്ങൾ കാണുന്നത്. അതിനകത്ത് കാര്യം ഇദ്ദേഹം ഒരുപാട് ക്ഷീണിച്ചിരിക്കുക. പിന്നെ ഒരു നാട്ടുമ്പുറത്തുകാരൻ, ഒരു കക്കാവാരൻ തൊഴിലാളി, ഒരു കുട്ടനാടൻ കർഷകൻ, അതിന് പുള്ളി ആ കറക്റ്റായിട്ട് അങ്ങനെ അങ്ങ് നടന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. പുള്ളി ആ വള്ളത്തെ നിറങ്ങി വരുന്നതും മകളുടെ കാര്യം പറയുന്നതും വീട്ടിൽ പോകുന്നതും ഷാപ്പിൽ പോകുന്നതും ആ സീനുകളിലൊക്കെ പുള്ളി അങ്ങനെ അവിടെ ഇരുന്ന് വലിയ മേക്കപ്പ് ഒരുങ്ങിയൊന്നും അല്ല പോകുന്നത്. പുള്ളി വരുന്നു അങ്ങോട്ട് ഇരിക്കും ഷോർട്ട് റെഡി എന്ന് പറയുമ്പോൾ പുള്ളി ഇണിച്ചങ്ങ് ചെല്ലുക, മേഘം വരുമ്പോൾ ഒന്നും വേണ്ടതാന്ന് പറഞ്ഞ് പോവുക. അങ്ങനെ പുള്ളി ആ പല സന്ദർഭങ്ങളും ഗ്ലിസറിനില്ലാതെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ ആരാധകരൊക്കെ വിളിച്ചിട്ട് ഈ മണിച്ചേട്ടനെ ഈ അടുത്ത് കണ്ട സിനിമകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ബാലൻ. അതുപോലെ തന്നെ ബാലനോടൊപ്പം നിൽക്കുന്നൊരു കഥാപാത്രമാണ് സാധിക്കേട്ടൻ ചെയ്തിട്ടുള്ള മണിയപ്പൻ. സാധിക്കെന്ന് പറയുന്ന നടൻ മലയാള സിനിമയിൽ ഇത്രയും വർഷം നിറഞ്ഞു നിന്ന ആ ഒരു നടൻ്റെ അഭിനയം കാണണം നമുക്ക് ഈ യാത്ര ചോദിക്കാതെ സിനിമ തന്നെ കാണണം. കാര്യം അതുപോലെ ആ രണ്ടുപേരെ ഉള്ളൂ, ഞങ്ങൾ ആ രണ്ടുപേരെയാണ് സിനിമയിൽ ആ രണ്ടുപേരെ വെച്ച് ഞങ്ങളുടെ അടുത്ത് പലരും ചോദിച്ചു നിങ്ങൾ എങ്ങനെ ഇവരെ രണ്ടുപേരെ വെച്ച് ഒരു സിനിമ എടുക്കും, ഇതെങ്ങനെ ബിസിനസ്സാവും? ഞങ്ങൾ പറഞ്ഞ് ബിസിനസ് ആകാനല്ലല്ലോ പടം എടുക്കുന്നത്. ഞങ്ങൾ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് ചോദിച്ചു, ഷിബു മാവേലി, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമുക്ക് നല്ല സിനിമയായിരിക്കണം, തിയേറ്ററിൽ നിന്ന് കിട്ടുമോ കിട്ടാതിരിക്കുമോ അല്ലെ പടം പോവോ അതല്ല നമ്മുടെ പ്രശ്നം. ഞാനൊരു സിനിമ എടുത്തു എന്ന് പത്ത് പേരറിയുമ്പോൾ നാളെ പത്ത് പേര് പറയേണ്ടത് ഷിബു മാവേലി ഒരു സിനിമ എടുത്തു അതൊരു നല്ല സിനിമയാണ് എന്ന് പറയണം. പൈസ പിന്നത്തെ കാര്യം, നമുക്ക് പിന്നെ വരുന്ന കാര്യമല്ലേ. അതുകൊണ്ട് നിങ്ങൾ സിനിമ നന്നായിട്ട് എടുക്കുക, നല്ല കഥ വെച്ചെടുക്കുക. അപ്പോൾ അദ്ദേഹവും കൂടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ വേറെ ഒന്നും നോക്കിയില്ല, എന്നാൽ പിന്നെ ഈ സിനിമ തന്നെ ചെയ്യാമെന്ന് തീരുമാനിച്ചു. എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു, അത് റീനയായാലും നിഷയായാലും അമ്മുവായാലും പിന്നെ സൂര്യകാന്ത്
പനച്ചൂരാൻ എല്ലാവരും ഞങ്ങളെല്ലാവരും ഒരു ഗ്രൂപ്പാണ്. ഞങ്ങളെല്ലാവരുടെ ഒരു മൂന്ന് വീടെടുത്തിട്ട് അവിടെയായിരുന്നു താമസമൊക്കെ. കുറച്ച് പേര് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി താമസം. എല്ലാവരും ഭയങ്കര സഹകരണവും. ഡെയിലി ഞങ്ങൾ വൈകുന്നേരം ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്തായിരുന്നു മണിച്ചേട്ടൻ താമസിക്കുന്നത്. പുള്ളി അവിടെ വൈകിട്ട് പാചകമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡെയിലി വൈകിട്ട് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുമായിരുന്നു. അപ്പോൾ പുള്ളി നല്ല മീൻകറി ഒക്കെ വെച്ച് ഞങ്ങൾക്കൊക്കെ തരുമായിരുന്നു. അന്നേരവും പുള്ളി മദ്യം കഴിച്ചിട്ടില്ല, പുള്ളി മദ്യം വയ്ക്കില്ല, ഒരു ബിയർ പോലും കുടിച്ച് ഞങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരു നാലഞ്ച് തവണ പുള്ളി താമസിച്ച റൂമിൽ ചെന്നതാണ്. പിന്നെ എല്ലാവരും കൂടെ എല്ലാവരുടെയും സഹകരണമാണ് ഈ സിനിമ തീർക്കാൻ കാരണം. ഇത് തീർന്ന് ഈ സിനിമ ഒന്ന് റിലീസ് ചെയ്ത് തരാൻ പറഞ്ഞ് ഒരുപാടെടുത്ത് ഞങ്ങളുടെ കൂടെ അലഞ്ഞിട്ടുണ്ട്. ആരും അന്നതിന് തയ്യാറായിട്ടില്ല. ഒരു 15 തിയേറ്ററിലൊന്ന് റിലീസാക്കി തരുമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. അന്ന് ആരും അതിന് തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ഇദ്ദേഹത്തിൻ്റെ മരണശേഷം പലരും ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ പോയ പലരും ഞങ്ങളെ വിളിച്ചിട്ട് എങ്ങനെ ആ സിനിമ ഇറക്കണ്ടേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കാം ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയൊരാക്കാം ഈ ഡിസ്ട്രിബ്യൂഷൻ ഒരു പുതിയൊരു പയ്യനെ ചെയ്യുന്നത് അങ്ങനെ കൊടുത്തത്. അപ്പോൾ എന്തായാലും ജനങ്ങൾ സിനിമ കണ്ട ഒരാൾ പോലും ഒരു മോശം സിനിമ എന്ന് പറയാത്തതിൽ ഞങ്ങൾ അങ്ങേയറ്റം ഞങ്ങളെല്ലാവരും സന്തോഷിക്കുന്നുണ്ട്. ഒരാളും പറഞ്ഞിട്ടില്ല മോശം സിനിമയായിപ്പി എന്ന് പറഞ്ഞിട്ടില്ല. ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ട്. ഞാനും ഡയറക്ടർ ഇതിൽ വർക്ക് ചെയ്ത ഓരോ വ്യക്തികളും കാര്യം ഈ ഞങ്ങളെല്ലാവരും ഒറ്റ ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്തത്. ഈ എൻ്റെ നീലാംബരിയിലും ഈ പടത്തിലും വർക്ക് ചെയ്ത ഒരേ ആൾക്കാരാണ്. അതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ അടുത്ത പ്രോജക്റ്റ് സൂം യാത്ര ചോദിക്കാതെ വർക്ക് ചെയ്ത അതേ ടീമാണ് സൂമിലും വർക്ക് ചെയ്തിരിക്കുന്നത്. സംവിധാനവും തിരക്കഥ ക്യാമറ ഞങ്ങളെല്ലാവരും യാത്ര ചോദിക്കാതെ ആരൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരുടെ സൂമിലോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഒരു ഗ്രൂപ്പായിട്ടാണ് എപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ വിജയമാണോ എല്ലാവരുടെയും വിജയം, പരാജയമാണോ എല്ലാവരുടെയും പരാജയം? ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോഴേ കുട്ടനാടിൻ്റെ പ്രകൃതി ഭംഗി നല്ല രീതിയിൽ ദൃശ്യചാരുത നൽകിയിട്ടുണ്ട് ക്യാമറമാൻ. അദ്ദേഹത്തെ കൂടെ ഓർക്കേണ്ടതുണ്ട്. പിന്നെ മങ്കടരി വർമ്മ അദ്ദേഹത്തിൻ്റെ കൂടെ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയാണ് ഞങ്ങളുടെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന സിനിമയാണ്. പിന്നെ സൂമും അദ്ദേഹം തന്നെയാണ് ചെയ്തത്. നല്ലൊരു ക്യാമറമാനാണ് അയാൾക്ക്. അദ്ദേഹത്തിന് ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ള കറക്റ്റ് ബോധമുള്ളൊരു മനുഷ്യനാണ്. എല്ലാവരും പറയുന്നുണ്ട് ക്യാമറ നന്നായിട്ടുണ്ടെന്ന് പറയുന്നു. നമ്മൾ ഇത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടി ഉള്ളൊരു കൂട്ടായ്മയാണ് ഈ സിനിമ. ഈ യാത്ര ചോദിക്കാതെ ബാലൻ എന്ന കഥാപാത്രത്തിൻ്റെ അന്ത്യവും മരണവും അതുപോലെ തന്നെ കലാഭവൻ മണിയുടെ അന്ത്യവും ഏകദേശം ഒരു യാദൃശ്ചിക തോന്നില്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതായത് മണി ഞാൻ കണിച്ചോളങ്ങനെ അമ്പലത്തിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരാൾ വിളിച്ചിട്ട് പറയുന്നത് മണി മരിച്ചു പോയി എന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് മണിയാണ്? അത് കലാഭവൻ മണി മരിച്ചു പോയി. ഒട്ടും വിശ്വസനീയമല്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ അന്നേരം അത് വിശ്വസിച്ചില്ല. ഞാനപ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് കാര്യം ഈ ഇപ്പം തന്നെ ഇന്നലെയൊക്കെ ഓരോ ഈ വാട്സപ്പിലും ഇതിലും ഒക്കെ പലരും മരിച്ചെന്നിങ്ങനെ ന്യൂസ് വന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ വേറൊരാളെ വിളിച്ചിട്ട് ചോദിച്ച് എന്തെങ്കിലും ന്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ മണിച്ചേട്ടം മരിച്ചു പോയി ഇങ്ങനൊരു പ്രശ്നം. ഞാൻ എന്നിട്ട് അന്വേഷിച്ചൊന്നും വിളിച്ചില്ല. സത്യത്തിൽ കുറേ നേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാതായിപ്പോയി. നമ്മുടെ സിനിമയിലും പുള്ളി പ്രതീക്ഷിക്കാത്തൊരു വാർത്ത മരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതും സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് നേരത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്തൊരു മാനസികാവസ്ഥയിലായിപ്പോയി. പിന്നെ ഞാൻ ആ അമ്പലത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ അമ്പലത്തിൻ്റെ റോഡിൽ കൂടെ നടക്കുന്ന സമയത്ത് അവിടെ ഒരു നാടകം നടക്കുന്നുണ്ട് ക്ഷേത്രത്തിൽ. അപ്പോൾ അവർ അനൗൺസ് ചെയ്യുന്നു മണി ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അത് കഴിഞ്ഞിട്ടാണ് അവർ നാടകം തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഉറപ്പിച്ചു. പിന്നെ ഞാൻ പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തെ വിളിക്കുന്നു. അദ്ദേഹം അന്നേരം വിളിച്ചപ്പോഴാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ 10 മണിയായപ്പോൾ അറിഞ്ഞു, പിന്നെ ഞാൻ വിളിക്കാഞ്ഞതായിരുന്നു. ഞങ്ങൾക്കെല്ലാം വളരെ വിഷമമുണ്ട്. ഞങ്ങളോട് അത്ര ആത്മാർത്ഥമായിട്ട് നിന്ന ആളാണ് പുള്ളി. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദൈവത്തിൻ്റെ തീരുമാനമല്ല. ഏതായാലും യാത്ര ചോദിക്കാതെ എന്ന ചിത്രം പ്രഷർ മണിയുടെ അവസാന ചിത്രം എന്ന രീതിയിലും ഒരു നാട്ടിൻപുറത്തെ പച്ചയായ കഥ എന്ന രീതിയിലും ഏറ്റെടുത്തിരിക്കുകയാണ്. ചിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്ന സിനിമയിൽ പങ്കുകൊണ്ട അനീഷ് വർമ്മയ്ക്കും അതുപോലെ ഹരിപ്പാടലിനും വളരെയധികം നന്ദിയുണ്ട്. കൂടുതലായിട്ട് പ്രേക്ഷകരോട് ചിത്രത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഈ സിനിമ തിയേറ്ററിൽ പോയി കാണുക, തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. പുതിയ ഒരു വലിയ അവകാശവാദങ്ങളൊന്നുമില്ല, കാണുക, വിലയിരുത്തുക, അത്രേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പെൺകുട്ടികളുള്ള അല്ലെ ആൺകുട്ടികളുള്ള മാതാപിതാക്കൾ അവരെയും കൊണ്ടുപോയി കണ്ടിരിക്കേണ്ട സിനിമയാണ് യാത്ര ചോദിക്കാതെ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നടക്കുന്ന കുട്ടികൾ വഴിതെറ്റി പോകാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആ കുട്ടികൾ ഈ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കണം ഒരച്ഛനും അമ്മയും നമ്മളെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഒരച്ഛൻ്റെയും അമ്മയുടെയും അധ്വാനം അവരുടെ ജീവിതമാണ് നമ്മൾ എന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കാൻ ഈ സിനിമ ഒരു 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 ചെറിയ ശതമാനമെങ്കിലും ഉതകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അതുകൊണ്ട് എല്ലാ പ്രേക്ഷകരും ഈ സിനിമ പോയി കാണണം, വിലയിരുത്തണം, അഭിപ്രായങ്ങൾ പറയണം എന്ന് ആഗ്രഹിക്കുന്നു. മലയാളത്തിലും തമിഴിലുമായി റിലീസാകുന്ന പുതിയ ചിത്രങ്ങളുടെ വാർത്തകളും വിശേഷവുമായി എത്തുന്ന ഇന്നത്തെ സിനിമ ഇന്നിവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളും ആ ചിത്രങ്ങളുടെ അതിഥികളുമായുള്ള സല്ലാപവുമായി കാണും വരെ നന്ദി, നമസ്കാരം.